ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ അവസാനം നമ്മളതിൻ്റെ സൊല്യൂഷനിൽ ഭംഗിയായിട്ടത് പഠിപ്പിച്ചു കൂടി തരുന്നുണ്ട്. അപ്പം സ്വാഭാവികം എങ്ങനെയാണ് ആ ചോദ്യം വന്നത്, എങ്ങനെ അതിനെ നമ്മൾ ഉത്തരം കൊടുക്കണം, ഈ കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് 10 ചോദ്യങ്ങളിലേക്കൊന്ന് കടക്കാം. 1, ഐ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ബെൽ ഡാഷ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ചോയ്സുകൾ നോക്കാം. റീഡ്, വാസ് റീഡിംഗ്, വാസ് റീഡിംഗ് റാങ്, ഹാഡ് റെഡ് റിംഗ്, റീഡ് റിംഗിങ് ഇതുപോലുള്ള സംഗതികളാണ്, അല്ലെങ്കിൽ ഈസ് റിംഗിങ് ഇതുപോലുള്ള ചോയ്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അനുകൂലമാകും, നമുക്ക് ഉചിതമായത് എന്ത് വരും? ഐ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ബെൽ ഡാഷ്. ഇവിടെ നോക്കുക, ഉത്തരം കിട്ടിയോ? എ ആണോ, അതോ ബി ആണോ, അതോ സി ആണോ, അതോ ഡി ആണോ? ഒന്നുകൂടെ വായിക്കാം. ചോയ്സ് എ, റീഡ് വാസ് റീഡിംഗ്. ബി, വാസ് റീഡിംഗ് റാങ്. 3, ഹാഡ് റെഡ് റിംഗ്. 4, റീഡ് ഈസ് റിംഗിങ്. ഉത്തരം കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യം, ദേർ ഈസ് ഇൻ ഡാഷ് ടു ഡു നൗ. ദേർ ഈസ് ഇൻ ഡാഷ് ടു ഡു നൗ, മെനി ആണോ, നത്തിങ് ആണോ, മച്ച് ആണോ, സം ആണോ? കണ്ടെത്തുക. എ മെനി, ബി നത്തിങ്, സി മച്ച്, ഡി സം. കിട്ടിയോ? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇറ്റ് സീംസ് എവറിബഡി ഈസ് അവയർ ഡാഷ് ദീസ് പ്രോബ്ലംസ്. ഒന്നുകൂടെ ചോദ്യം, ഇറ്റ് സീംസ് എവറിബഡി ഈസ് അവയർ ഡാഷ് ദീസ് പ്രോബ്ലംസ്. ചോയ്സ് 1 ഓഫ് ആണോ, ചോയ്സ് 2 വിത്ത് ആണോ, ചോയ്സ് 3 ടു ആണോ, ചോയ്സ് 4 ഓൺ ആണോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? കിട്ടിയോ? കിട്ടിയോ? കിട്ടിക്കാണും, നിങ്ങൾ ആ വാക്കുമായി ചേർത്ത് പറഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നാലാമത്തെ ചോദ്യം, യു ഹാഡ് എ ബെറ്റർ ഡാഷ് ഹോം. എ ടു കം ആണോ, ബി ഹാഡ് കം ആണോ, സി ഹാസ് കം ആണോ, ഡി കം ആണോ? ചോയ്സിൻ്റെ ചോയ്സിൻ്റെ ഭംഗിയായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കിട്ടിക്കാണുമല്ലോ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, കാൻ ഐ ഹാവ് ഡാഷ് ഷുഗർ ഇൻ മൈ ടീ. എ എനി ആണോ, ബി സം ആണോ, സി എ ഫ്യൂ ആണോ, ഡി ഫ്യൂ മാത്രം? എനി ആണോ, സം ആണോ, എ ഫ്യൂ ആണോ, ഫ്യൂ ആണോ? നോക്കാം. അടുത്ത ചോദ്യം, ദ നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് കൺവെൻഷണൽ. കൺവെൻഷണൽ, the nearest in meaning to the word conventional. A traditional ano, B missionary ano, C functional ano, D uncommon ano. ഒന്നുകൂടെ, എ ട്രഡീഷണൽ, കൺവെൻഷണലിൻ്റെ മീനിങ് ഞാൻ ഇതിൻ്റെ പിന്നെ വശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല. നമ്മുടെ സൊല്യൂഷനിൽ നമുക്ക് കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും അറിയാതെ ചില സന്ദർഭങ്ങളിലൊക്കെ ഈ ചോദ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞ് ചില സൂചനകൾ തരുന്നത് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട ചില സബ്സ്ക്രൈബേഴ്സ് പറയുകയുണ്ടായി, ശരിയാണത്, അതുകൊണ്ട് സൂചനയൊന്നും പറയുന്നില്ല. കൂടുതൽ പിന്നെ നമ്മൾ നേരവും ആ ഒരു ചോദ്യത്തിൻ്റെ കൂടെ ചെലവഴിക്കാൻ പറ്റില്ല. കാര്യം ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് വാർത്തെടുക്കേണ്ടതായിട്ട് കൂടിയുണ്ട് നിങ്ങൾക്ക്. ഇത്ര 30 സെക്കൻഡ് അല്ലെങ്കിൽ 29 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ഉത്തരം വായിച്ച് അതിൻ്റെ ചോയ്സും വായിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. ആ രീതിയിലേക്ക് നമ്മൾ അടുത്ത പിന്നെ മോക്ക് ടെസ്റ്റുകളിൽ വരും കേട്ടോ, അതൊന്നും പേടിക്കണ്ട. അപ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ നിങ്ങൾ എഴുതി കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് അടുത്തിലേക്ക് കടക്കുകയാണ്. അതായത് ട്രഡീഷണൽ ആണോ, മിഷണറി ആണോ, ഫങ്ഷണൽ ആണോ, അൺകോമൺ ആണോ? അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ ഡാഷ്. ഷുഡ് ബി ആണോ, ആർ വി ആണോ, ക്യാൻ ഐ ആണോ, ഷാൽ വി ആണോ? ഉത്തരം കിട്ടിക്കാണും, എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, അതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലേ. 8, ഡാഷ് യു ഡാഷ് ഫ്രഞ്ച്. ഡാഷ് യു ഡാഷ് ഫ്രഞ്ച്. എ ഡു നോ ആണോ, ബി ആർ നോയിങ് ആണോ, സി ഡസ് നോ ആണോ, ഡി ആർ നോ ആണോ? കിട്ടിക്കാണും, കിട്ടിക്കാണും, എട്ടാമത്തെ ഉത്തരം കിട്ടിക്കാണും, ഉറപ്പ്. ഇനി 9th ചോദ്യം, നെയ്തർ മിസ്റ്റർ രാജ് നോർ ഹിസ് ചിൽഡ്രൻ ഡാഷ് ടു ദ മൂവീസ് ഓൺ സൺഡേസ്. ഗോസ് ആണോ, ഗോയാണോ, അതോ
അല്ലേ? നോക്കൂ, ആർ ഗോയിങ് ആണോ അതോ വെയർ ഗോയിങ് ആണോ? കിട്ടിക്കാണം, കിട്ടി നിങ്ങളുടെ ഉത്തരം ശരിയാകാം. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കാര്യങ്ങൾ പറയും. പത്താമത്തെ ചോദ്യം, ഐ ലൈക്ക് ഡാഷ് സം മോർ ബുക്സ്. I'd like dash some more books. Buy ano? Buying ano? To buy ano? Bought ano? ഏതാണ് ശരി? ഏതാണ് ശരി? പത്തിൽ എത്രണ്ണം ശരിയായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഗ്രാമർ ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. റെഡിയല്ലേ എല്ലാവരും? നമ്മൾ സൊല്യൂഷനിലേക്ക് കടക്കുകയാണ്. എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നമുക്ക് പറയണം. തീർച്ചയായിട്ടും അതിനുള്ള പോരായ്മകൾ പരിഹരിക്കണം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിക്കാണുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഒന്ന്, ഐ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ബെൽ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ രണ്ട് പ്രവൃത്തികളാണ് പറയുന്നത്. എൻ്റെ ഉത്തരം ആദ്യം അങ്ങ് പറയാം, ശേഷം കാര്യങ്ങളിൽ. ബി ആണ് ഉത്തരം ശരി. ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ വെൻ ദ ബെൽ റാങ്. ഇവിടെ വെൻ ദ ബെൽ റാങ്, ഇവിടെ ബെല്ല് മുഴങ്ങിയപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുകയായിരുന്നു. ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ. അത് മാത്രമാണ് ചേരുന്നത്. അങ്ങനെ രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ പറഞ്ഞപ്പോൾ ഒരു പ്രവൃത്തിയുടെ കണ്ടിന്യൂറ്റിയെ കാണിക്കുന്നത് കൊണ്ട് വാസ് റീഡിങ് റാങ് ആണ്, ബി ആണ് ഉത്തരം ശരി. രണ്ടാമത്തെ ചോദ്യം, ദേർ ഈസ് ഇൻ ഡാഷ് ടു ഡു നൗ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഉത്തരം മച്ചാണ്, സി ആണ് ശരി. എന്തുകൊണ്ട്? മെനി ചേരത്തില്ല. മെനി ചേർക്കുന്നത് നമ്മൾ എണ്ണാൻ പറ്റുന്നതിൻ്റെ കൂടെ. ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ എണ്ണാൻ കൗണ്ടബിൾ നൗൺ അല്ല ഇവിടെ വരുന്നത്. കൗണ്ടബിളായിട്ടുള്ള ഒന്നും വരുന്നില്ല. നത്തിങ് ചേരുമായിരുന്നു, പക്ഷേ എന്തില്ല, ഞാൻ ഈസിൻ്റെ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പിന്നെ നത്തിങ് ചേരില്ല, സം ചേരില്ല. കാര്യമെന്താണ്? ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ സം അല്ല എനിയാണ് വരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ചേർക്കാനും അല്ലെങ്കിൽ അൺകൗണ്ടബിൾ സെൻസ് കിട്ടുവാനും ഒക്കെ നമുക്ക് മച്ചാണ് ഇവിടെ ചേരേണ്ടത്. ദേർ ഈസ് ഇൻ ദ മച്ച് ടു ഡു നൗ. മൂന്നാമത്തെ ചോദ്യം, ഇറ്റ് സീംസ് എവരിബഡി ഈസ് അവയർ ഡാഷ് ദീസ് പ്രോബ്ലംസ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അവയർ ഓഫ്, അവയർ ഓഫ്, അവയർ ഓഫ്. അങ്ങനെ പഠിച്ചാൽ മതി. അവയറിൻ്റെ കൂടെ ചേരുന്ന പ്രിപ്പോസിഷൻ അതാണ്. നാല്, നോക്കൂ, യു ഹാഡ് ബെറ്റർ ഡാഷ് ഹോം. ഈ ഹാഡ് ബെറ്റർ വരുമ്പോൾ എന്ത് ചെയ്യണം? ഹാഡ് ബെറ്ററിന് ശേഷം അല്ലേ നമ്മൾ ഉത്തരം കൊടുത്തിരിക്കുന്നത്. എന്താണ്? കമ്മാണ് എന്ന് പറഞ്ഞാൽ ടു ചേരാത്ത, ബെയർ ഇൻഫിനൈറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ടു ചേരാത്ത ആളാണ് വന്നിരിക്കുന്നത്. ക്രിയയുടെ ഒന്നാമത്തെ രൂപം, ഹാഡ് ബെറ്ററിന് ശേഷം ടു ചേരാൻ പാടില്ല. വുഡ് റാദറിന് ശേഷം ടു ചേരാൻ പാടില്ല. ലെറ്റിന് ശേഷം ടു ഇല്ലാത്ത ക്രിയാരൂപമാണ്. മേക്കും മെയ്ഡും പ്രധാന ക്രിയകളായി വരുമ്പോൾ ശേഷം അങ്ങനെ വരാൻ പാടില്ല. ഉദാഹരണത്തിന്, ഷീ മെയ്ഡ് മീ ടു ക്രൈ അല്ല, ഷീ മെയ്ഡ് മീ ക്രൈ എന്നാണ്. ഷീ മെയ്ഡ് മീ ക്രൈ. ഓക്കെ, അപ്പോൾ എന്താണ്? ലെറ്റ് അസ് ഗോ എന്നേ പറയൂ, ലെറ്റ് അസ് ടു ഗോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഹാഡ് ബെറ്ററിന് ശേഷവും വുടറാതിന് ശേഷവും ഒക്കെ ഈ പ്രയോഗങ്ങളാണ്, അതെ, ടു ചേരാത്ത ക്രിയയുടെ രൂപങ്ങളാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയല്ലേ? കമ്മല്ലേ? യു ഹാഡ് എ ബെറ്റർ കം ഹോം. നീ വീട്ടിൽ വരുന്നതാണെന്നുള്ളത്. നോക്കൂ, അഞ്ചാമത്തെ ചോദ്യം, ക്യാൻ ഐ ഹാവ് ഡാഷ് ഷുഗർ ഇൻ മൈ ടീ. നമ്മൾ നേരത്തെ സമ്മും മെനിയും പഠിപ്പിച്ചപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, സമ്മിനെ കുറിച്ചും മെനിയെക്കുറിച്ചും എ ടു ഇസഡ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വീഡിയോ നമുക്കുണ്ട് കേട്ടോ, സോണീസ് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്ത് അതൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് മനസ്സിലാകും. ക്യാൻ ഐ ഹാവ് സം ഷുഗർ ഇൻ മൈ ടീ എന്ന് വരാൻ കാര്യം എന്താണ്? നമ്മൾ ഒരു ആ കാര്യമുണ്ടോ, ആ ഉള്ളത് കിട്ടുമോ എന്നൊക്കെ ചോദ്യങ്ങളിൽ നമുക്ക് സം ഉപയോഗിക്കാം. അല്ലാതെ എല്ലാ ചോദ്യങ്ങളിലും എന്തേ ഉപയോഗിക്കാവുള്ളൂ? ഇനിയേ ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ചോദ്യങ്ങളിലും ഇനിയാണ്. പക്ഷേ ഉള്ളൊരു കാര്യം വേണോ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രം, ഇപ്പം നമുക്ക് ഇപ്പം സാമ്പാർ ഒരാൾ കൊണ്ട് നടക്കുകയാണ്, സാമ്പാർ സദ്യക്ക് സാമ്പാർ വിളമ്പുക, സാമ്പാർ സാമ്പാർ. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ചോദിച്ചു, ക്യാൻ ഐ ഗെറ്റ് സം മോർ സാമ്പാർ കേട്ടോ. ആ ചോദ്യമാണ്, പക്ഷേ അവിടെ സമ്മ ഉപയോഗിച്ച് എനി മോർ സാമ്പാർ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചോദ്യങ്ങളിൽ എനിയാണെങ്കിലും ഉള്ളൊരു കാര്യം കിട്ടുമോ പിന്നെ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്തുപയോഗിക്കണം? സം ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ക്യാൻ ഐ ഹാവ് സം ഷുഗർ ഇൻ മൈ ടീ എന്ന് നമ്മൾ പറഞ്ഞത്, ഇനി വരാഞ്ഞത്. ഫ്യൂ മേ ഫ്യൂ അർത്ഥശൂന്യമാണ്, അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട. ആറാമത്തെ ചോദ്യം,
The nearest in meaning to the word conventional, conventional എന്ന് പറയുന്ന പദത്തിന്റെ ഏറ്റവും അടുത്ത അർത്ഥം മിഷണറി അല്ല, മതപ്രചരണം അല്ല, പിന്നെയോ ഫങ്ഷണൽ അല്ല, അൺകോമൺ അല്ല, മറിച്ച് ട്രഡീഷണൽ ആണ്, കസ്റ്റം ആയിട്ടുള്ള സംഗതി, കൺവെൻഷണൽ ട്രഡീഷണൽ ആണ് ഏറ്റവും അടുത്ത വാക്ക് സിനോണിം എന്ന് പറയുന്നത്. അടുത്ത ഏഴ്, ലെറ്റ്സ് ഗോ. എല്ലാവർക്കും അറിയാം ലെറ്റസ് വന്നാൽ അല്ലേ, ലെറ്റസ് വരുമ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയല്ല കേട്ടോ, അത് നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ നമുക്കത് ശക്തമായി പഠിക്കാം. എങ്കിലും ഇവിടെ ലെറ്റ്സ് മുഴുവൻ പേരും ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നതല്ല, യുവിനോട് ചോദിക്കുന്നതല്ല, പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പരറ്റീവ് ആണെങ്കിൽ കൂടി ഇതിന് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട്, കാര്യം സെക്കൻഡ് പേഴ്സൺ ഇല്ല. അതുകൊണ്ട് ഇവിടെ ാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ്. നോക്കൂ, മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ചോദ്യം എന്ന് പറയുന്നത് രണ്ടെണ്ണം, രണ്ട് മൂന്ന് രീതികളുണ്ട്. ഒന്നെന്താണ് ചോദ്യം? ആ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അത് ഓക്സിലറിയിലാണ് തുടങ്ങുന്നത്. പിന്നെ സബ്ജക്റ്റ് വരണം, പിന്നെ വെർബ് വരണം. അപ്പൊ അങ്ങനെയാകാൻ നേരത്ത് ഓക്സിലറി ഡ്യൂ വരണം, യു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്, നോ വെർബ് വരണം. അപ്പൊ ഡു യു നോ ഫ്രഞ്ച് എന്നുള്ള ചോദ്യം രൂപമാണ്. ശരി, ആ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ, ഡബ്ല്യു എച്ച് വേർഡ് വരും, പിന്നെ ഓക്സിലറി വരും, പിന്നെ സബ്ജക്റ്റ് വരും, പിന്നെ വെർബ് വരും, പിന്നെ ബാലൻസ് ഒക്കെ വന്നിട്ടൊരു ചോദ്യചിഹ്നം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആയി. ഇത് ഡബ്ല്യു എച്ച് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ അല്ല, ഇത് ഇതെന്താണ്? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഓക്സിലറി കൊണ്ട് തുടങ്ങുന്ന ചോദ്യമാണ്. പിന്നെ ടാഗും ഒരു ചോദ്യഗണത്തിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം കേട്ടോ. അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വേണമെങ്കിൽ തിരിക്കാം എന്നേ ഉള്ളൂ. അപ്പോ എട്ടിന്റെ ഉത്തരം ഡു നോ എ ആണ്. ഒമ്പത്, നെയ്തർ മിസ്റ്റർ രാജ് nor his children dash to the movies on Sundays. ഇതിന്റെ ഉത്തരം നമ്മൾ ആദ്യമേ പറയാം, ഗോയാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആ ഓൺ സൺഡേസ് എന്ന് കാണിച്ചപ്പോൾ അത് ശീലത്തെയാണ് കാണിക്കുന്നത്, അതൊരു റുട്ടീനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ ഒരു എന്താ ഹാബിച്വൽ ആക്ഷനാണ്. അങ്ങനെ നമ്മുടെ രാജു അല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികളോ ഞായറാഴ്ചകളിൽ സിനിമയ്ക്ക് പോകാറില്ല എന്ന് പറയണം. അപ്പോൾ എന്ത് ഉപയോഗിക്കാവുള്ളൂ? നെയ്തർ നൂറ് വരുമ്പോൾ, എയ്തർ ഓറ് വരുമ്പോൾ, വെറും ഓറ് വരുമ്പോൾ, നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ, രണ്ടാമത് വരുന്ന സബ്ജക്റ്റുമായിട്ട് ക്രിയ യോജിക്കണം. രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ഇവിടെ ഏതാണ്? ഹിസ് ചിൽഡ്രൻ ആണ്, ബഹുവചനമാണ്. അതുകൊണ്ട് ഗോസ് വരില്ല, ഗോയേ വരൂ. ഹാബിച്വലായതുകൊണ്ട് ഇത് നമ്മൾ ഐഞ്ച് രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല, സിമ്പിൾ പ്രസന്റ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നെയ്തർ മിസ്റ്റർ രാജ് നോർ ഹിസ് ചിൽഡ്രൻ ഗോ ടു ദ മൂവീസ് ഓൺ സൺഡേസ് ആണ്. ശരി, പത്താമത്തെ ചോദ്യം നമ്മൾ സമാപിക്കുകയാണ്. ഐഡ് ലൈക്ക് ഡാഷ് some more books. I'd like, നമ്മൾ പറഞ്ഞല്ലേ, ഹാഡ് ബെറ്റർ വരുമ്പോൾ, എന്താണ് വുഡ് റാദർ വരുമ്പോൾ ഒക്കെ നമുക്ക് ടു ചേർക്കണ്ടെന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഐ വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ, ഐഡ് ലൈക്ക് എന്നത് സംഭാഷണത്തിൽ പറയുമ്പോൾ, അതിനുശേഷം ടു പ്ലസ് വി വൺ ആണ് വരേണ്ടത്. അതുകൊണ്ട് ടു ബൈ സി ആണ് ഉത്തരം. ശരി, ഐഡ് ലൈക്ക് ടു ബൈ സം മോർ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കുറച്ചുകൂടെ ബുക്കുകൾ വാങ്ങണം, ഐ വാണ്ട് ടു ബൈ എന്ന് തന്നെയാണ്. പക്ഷെ പൊളൈറ്റിൽ പറയുമ്പോഴാണ് ഐഡ് ലൈക്ക് എന്നുള്ള അർത്ഥം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുണ്ട്, പത്തെണ്ണം ചെയ്തിട്ട് എത്ര കിട്ടി? മെച്ചപ്പെടുന്നുണ്ട്, സന്തോഷം. കഴിഞ്ഞ നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലും 10-ൽ 10 ചെയ്തവരു വരെയുണ്ട്. വളരെ നല്ല അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നമുക്ക് ഈ മോക്ക് ടെസ്റ്റിൽ എത്ര ചെയ്തു എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും കീപ് വാച്ചിങ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊരു സഹായമാകട്ടെ എന്ന കരുതി സബ്സ്ക്രൈബ് ചെയ്യിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മകൾ നേരുന്നു. പഠനം ശക്തമായിട്ട് തന്നെ കൊണ്ടുപോവുക. കാര്യം യുദ്ധമാണിത്, യുദ്ധമാണ്. യുദ്ധത്തിൽ മടിച്ചു നിൽക്കരുത്, അറച്ചു നിൽക്കരുത്. ആ യുദ്ധം ജയിക്കുന്നത് വരെ പോരാടുക. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. സീ യു. ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്